വെൽക്കം ബാക്ക് അഗൈൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കോൺ നോക്കി കഴിഞ്ഞാൽ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് അലൈനിലാണ്. അലൈനിലെ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് വന്നാണ്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ വീഡിയോ കാണാം. കഴിഞ്ഞ വീഡിയോ നമ്മൾ കസറൽ മൊഹാജിയെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ നമ്മളുള്ളത് അൽജാഹിലി ഫോർട്ടിലാണ്. അൽജാഹിലി ഫോർട്ട് എന്ന് പറഞ്ഞാൽ യു എയിലെ തന്നെ ഏറ്റവും വലിയ കോട്ടകളിലൊന്നാണ് അൽജാഹിലി ഫോർട്ട്. ഇത് ഷെയ്ഖ് സയ്യിദാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഏകദേശം 1855 വർഷം മുതൽ 1909 വരെ ഷെയ്ഖ് സയ്യിദ് ഭരിക്കുന്ന കാലത്താണ് അവർ വേനൽ അവധികൾ, അതായത് വേനൽക്കാലമുണ്ടല്ലോ, ആ കാലത്ത് അവർ വന്ന് താമസിച്ചിരുന്ന ഒരു കോട്ടകളിൽ ഏറ്റവും വലിയൊരു കോട്ടയാണ് അൽഹൈനിലുള്ള അൽജാഹിലി ഫോർട്ട് എന്ന് പറയുന്നത് കേട്ടോ. പരമ്പരാഗത രീതിയിൽ ആ കാലത്തെ അതേ ആദ്യം തന്നെയാണ് ഇപ്പോഴും നിലനിർത്തിയിട്ടുള്ളത്. ഇതൊരു ചതുരത്തിലാണ് ഈ കോട്ട കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ എല്ലാ ഹിസ്റ്ററികളും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് വിസിറ്റ് ചെയ്യാനുള്ള ഏകദേശം 6 സെക്ഷനുകളുണ്ട്. അതിൽ 6 നമ്മൾ പോയിട്ട് കാണാനായിട്ട് പറ്റും. എന്തായാലും ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ്. ഇത്രയും ഈ ഒരു റൗണ്ടിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആ മണ്ണും പുല്ലും ഉപയോഗിച്ച് തന്നെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആ ഡിസൈനൊക്കെ കണ്ടില്ലേ, തികച്ചും കണ്ടില്ലേ, ഫുള്ള് മണ്ണും ഇത് മാത്രമായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പാത്തികളൊക്കെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ആ കാണുന്ന പാത്തിയൊക്കെ ഈത്തപ്പന മരം കൊണ്ടല്ലോ പകുതി മുറിച്ചിട്ട് ഈത്തപ്പന മരം ഇങ്ങനെ വെച്ചിട്ട് അതിലൂടെയാണ് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ ഇങ്ങനെ വന്നിട്ട് വെള്ളം ചാടും കേട്ടോ. പിന്നെ ചുമരൊക്കെ ആണെങ്കിലും ആ വിണ്ടിട്ട് കണ്ടില്ലേ, അത്രയും വർഷങ്ങളോളം പഴക്കമുണ്ട്. പക്ഷേ ഇന്ന് അവർ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്നും കൂടി മാറ്റങ്ങളൊക്കെ വെച്ചിട്ടില്ല. ചുമരൊക്കെ അത്രയും ദ്രവിച്ച രീതിയിലാണ് കാണുന്നത്. ഇന്ന് ഇപ്പോൾ കോട്ടകൾ കാണപ്പെടുന്നത് അൽഐനിൽ മാത്രമാണ് കേട്ടോ. കുറച്ചെങ്കിലും കോട്ടകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പഴയ രീതിയിൽ നിലനിൽക്കുന്നത് അൽഐനിൽ മാത്രമാണ്. ഇപ്പോൾ ഈ ഒരു ഗ്ലാസ് കാര്യങ്ങളൊക്കെ പിന്നെ അവർ ഇപ്പോൾ ഇങ്ങനെ പുതിയ കാലഘട്ടങ്ങളിലൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ വെച്ചതായിരിക്കാം. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു വിസിറ്റ്, അതായത് ഇതിനുള്ളിൽ കൂടി നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് അന്ന് ഷെയ്ഖ് സയ്യിദ് ഉപയോഗിച്ച ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. കയറി ചെല്ലുമ്പോൾ ഒരുപാട് ഫോട്ടോകളൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചത്, അതുപോലെ കുറച്ച് ബുക്ക് കാര്യങ്ങൾ അങ്ങനത്തെ അതിൻ്റേതായിട്ടുള്ള ആ ഒരു സെക്ഷന് വരുന്നുണ്ട്. പിന്നെ നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ തന്നെ കണ്ട മുകളിലെല്ലാം നമ്മൾ അൽമുഹൈജി ഫോർട്ടിൽ കണ്ട അതുപോലെ തന്നെയാണ്. മുകളിൽ ഈത്തപ്പന മരം വെച്ചിട്ട് മുകളിൽ ആ ഒരു രീതിയിൽ തന്നെ ഈത്തപ്പനത്തിൻ്റെ തണ്ടൊക്കെ വെച്ചിട്ടുള്ള ആ അതേ രീതി തന്നെയാണ് ഇവിടെയും ഫോളോ അപ്പ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നതോടെ തന്നെ ഇതുപോലെ നമുക്ക് ഒമാനി ഹലുവ അൽമുഹൈജിയിൽ നമുക്ക് കിട്ടിയതുപോലെ തന്നെ ഇവിടെയും ഒമാനി ഹലുവ വെച്ചിട്ടുണ്ട്. ഒരു ടീസ്പൂണും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എമറൈറ്റ്സ് ഐ ഡി കൊടുത്ത് ഫോൺ നമ്പർ മെയിൽ ഐ ഡി ഒക്കെ കൊടുത്തിട്ട് ആരെങ്കിലും ഒരാളത് കൊടുത്താൽ മതി. കൊടുത്തിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഉള്ളിലൊക്കെ ഇപ്പോഴത്തെ ആ ഒരു ലെവലിൽ ആളുകൾക്ക് വന്നിരിക്കാനൊക്കെ ആയിട്ടുള്ള ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ട് നല്ല സോഫ ഒക്കെ ഇട്ട് റെസ്റ്റൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടെ കുടിക്കാനായിട്ട് ഗാവ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് കിട്ടിയ കേട്ടോ. ഫസ്റ്റ് മെയിൻ എൻട്രൻസ് കയറി വരുമ്പോൾ തന്നെ അവർ കൗണ്ടറിൽ വെച്ചിട്ടുണ്ട്. ഇത് സംബന്ധമെന്നുള്ളത് നല്ലൊരു ജെല്ലി ആയിട്ടാണ് തോന്നുന്നത്. ഹലുവേണ് കേട്ടോ, ഒമാനി ഹലുവേണ് അല്ലേ. നട്സൊക്കെ ഇട്ടിട്ട് അടിപൊളിയാട്ടാ, തികച്ചും ഫ്രീ ആണ്. എൻട്രി ഫീ ഒന്നും ഇല്ല കേട്ടോ, നമുക്ക് ഉള്ളിൽ കയറാൻ അടിപൊളി. അതുപോലെ തന്നെ നല്ല നൈസ് ഗാവാണ് കേട്ടോ. ആ മധുരം കഴിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ നല്ല ഗാവ പുളി, ഇതൊക്കെ കുടിക്കുക, നൈസാണ്. എന്തായാലും നമുക്കൊന്ന് ഇതിനുള്ളിൽ ചുറ്റി നടന്ന് കാണാം കേട്ടോ. കാമോ ഇതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ നമുക്ക് ഓരോന്ന് അത് മെൻഷൻ ചെയ്തിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹിസ്റ്ററികൾ കാര്യങ്ങളൊക്കെ നോക്കി കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഈ കോട്ടയുടെ ഒരു മിനിയേച്ചർ അവിടെ ഗ്ലാസിൻ്റെ ചില്ലുകൂട്ടിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ശരിക്കും അത് നോക്കി എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഏറ്റവും ഈ കോട്ടൻ്റെ അതിമനോഹരമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ മുകളിലേക്കൊന്ന് തല പൊന്തിച്ച് നോക്കുമ്പോഴുള്ള ഒരു ഭംഗി ഉണ്ടല്ലോ. ഫുള്ളായിട്ടൊരു ഈത്തപ്പന മരം കൊണ്ട് തന്നെയാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളതെന്ന് കേട്ടോ. കാരണം അത്രയും വർഷങ്ങളോളം പഴക്കമുണ്ടായിട്ടും ഒരു കേടുപാടുകളും ഇതിന് സംഭവിച്ചിട്ടില്ല. അത്രയും വൃത്തിയിലാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് എന്നുള്ളതാണ്.
അതുപോലെ തന്നെ നമ്മൾ ഈ കോട്ടയ്ക്കുള്ളിൽ നിന്ന് ഈ ഒരു സെക്ഷന് തീർന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ അതിമനോഹരമായിട്ട് ഇതൊക്കെ ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് സെക്യൂരിറ്റി പറഞ്ഞത്. എന്തായാലും സംഭവം അടിപൊളിയായിട്ട് തോന്നി. അതുപോലെ തന്നെ വേറൊരു സെക്ഷൻ ഉണ്ട്, നമുക്ക് ഇതിന് മുകളിൽ ഏറ്റവും ഒരു നമ്മൾ വൈറ്റ് ഹൗസ് മുകളിൽ ഏറ്റവും ടോപ്പിൽ പോയി നിന്നിട്ട് നോക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അത് താൽക്കാലികമായിട്ട് മെയിൻ്റനൻസ് എന്തോ വർക്കുകൾ നടക്കുന്നതുകൊണ്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മെയിൻ ഗേറ്റിൽ നിന്ന് നമ്മൾ ആദ്യം വലത് സൈഡിലോട്ടാണ് പോയിന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പോയത് ഇടത് സൈഡിലുള്ള ഡോറിലോട്ടാണ്. ഇവിടുന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം 1855 ആ വർഷം കാലഘട്ടത്തിൽ ഷെഹ്സായിദും അന്തരാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന അന്നത്തെ കുതിരപ്പുറത്താണെങ്കിലും ഒട്ടകത്തിൻ്റെ പുറത്താണെങ്കിലും അന്ന് ഉപയോഗിച്ചിരുന്ന അവരുടെ എല്ലാ സാധനങ്ങളും അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഗ്ലാസിനകത്ത്. അന്ന് അവർ ഉപയോഗിച്ചിരുന്ന ആ ബുള്ളറ്റ്, അതുപോലെ തന്നെ ചെമ്മരിയാടിൻ്റെ രോമമാണ് ആ ബ്ലാക്ക് കളറിൽ കാണുന്നത്. അതുപോലെ തന്നെ അന്ന് അവർ ഉപയോഗിച്ചിരുന്ന അത്രയും വർഷങ്ങളോളം പഴക്കമുള്ള അന്നത്തെ ആ കത്തി, ആ കൊമ്പ് രീതിയിലുള്ള ആ കത്തി, അതുപോലെ തന്നെ തോക്ക്, ഇതെല്ലാം അത്രയും വർഷങ്ങളോളം പഴക്കമുള്ളതാണ് കേട്ടോ. അന്ന് അവർ ഉപയോഗിച്ച അതിൻ്റെ ഒരു ഫോട്ടോസും കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒട്ടകത്തിൻ്റെ മുകളിൽ അവർ ഉപയോഗിച്ചിരുന്ന അന്നത്തെ ആ വടി ആയിക്കോട്ടെ, അന്ന് അതിന് മുകളിൽ പിടിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നതും ക്യാമറ, അതുപോലെ തന്നെ അത്രയും വർഷങ്ങളോളം പഴക്കമുള്ള എല്ലാം അവിടെ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു എല്ലാ കാര്യങ്ങളും ഏത് വർഷത്തിൽ എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത് അതിൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ബ്രൗൺ കളറിൽ കാണുന്നത് ഒട്ടകത്തിൻ്റെ പുറത്ത് പോകുമ്പോൾ വെള്ളം അവർ സൂക്ഷിച്ചിരുന്നതാണ് കേട്ടോ, വെള്ളം സൂക്ഷിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. അതുപോലെ തന്നെ ഇത് അതിൻ്റെ മുകളിൽ ഇടുന്നത് അവർക്ക് പിടിച്ചിരിക്കാനും അതിൻ്റെ ഓരോ സാധനത്തിൻ്റെതും കാര്യങ്ങൾ അവർ പ്രത്യേകം മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രയും വർഷങ്ങൾക്ക് മുമ്പ് അവർ ഉപയോഗിച്ച ക്യാമറ, അല്ലെങ്കിൽ അതിന് ഓരോ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ നമ്പർ നോക്കിയിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫോട്ടോസും കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഒട്ടകത്തിൻ്റെ പുറത്ത് അന്ന് അവർ ഉപയോഗിച്ചിരുന്നതും എന്തിനൊക്കെയാണ് ഉപയോഗിച്ചിരുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പ്രത്യേകം ഫോട്ടോസ് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അവർ അന്ന് ഉപയോഗിച്ച കുതിരപ്പുറത്താണെങ്കിലും അന്ന് അവരുപയോഗിച്ചിട്ടുണ്ട് കയ്യിൽ ആ പരുന്ത്. ഇവർ ഏറ്റവും കൂടുതൽ ഇവരെ ദേശീയ പക്ഷി എന്ന് പറഞ്ഞ തന്നെ ഈ പരുന്താണ് കേട്ടോ. അപ്പോൾ അത് അവർ അന്ന് ഉപയോഗിച്ചിരുന്ന ഡ്രസ്സും അതുപോലെ തന്നെ ആ കത്തി ഉണ്ടല്ലേ, എപ്പോഴും എല്ലാവരുടെ അരയിലും അന്ന് ആ കത്തി ഉണ്ടായിരുന്നു, ആ കൊമ്പുള്ള കത്തി. അത് അതുപോലെ തന്നെ അതിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് ഈ കാണുന്ന കത്തിയാണ് നമ്മളവിടെ ആ ഗ്ലാസിൻ്റെ ഇതിലും കണ്ടത്. നിങ്ങൾക്ക് അവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി മനസ്സിലാക്കാവുന്നതാണ് കേട്ടോ. എന്തായാലും അന്നത്തെ ജീവിത രീതി എന്ന് പറഞ്ഞത് വളരെ ഇതിൽ നിന്ന് ഇന്ന് കാണുന്ന ദുബൈയും അബുദാബിയൊക്കെ വന്നതൊക്കെ നമുക്ക് അന്നത്തെ ഒരുപാട് ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഇത് കാണുമ്പോൾ നമ്മൾ കണ്ണിൽ കാണുമ്പോൾ അന്നൊക്കെ അവർ അത്രയും ത്യാഗങ്ങൾ അത്രയും ഇത് സഹിച്ചിട്ടാണ് കേട്ടോ. ഇന്ന് കാണുന്ന ഇത്രയും മൊഞ്ചുള്ള ദുബൈയും ഇന്ന് കാണുന്ന അബുദാബിയും ഇന്ന് കാണുന്ന ബുർജ് ഖലീഫയും ഇതൊക്കെ വന്നത് അത്രയും ബുദ്ധിമുട്ടുകളും ഇതും സഹിച്ച് അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അബുദാബി പ്രത്യേകം ഇതിൽ പറയുന്നുണ്ട് അന്നൊക്കെ ഒരു മരുഭൂമിയിലൂടെ കടന്ന് 5 ദിവസക്കം എടുത്തിട്ടാണ് അല്ലയിൽ നിന്ന് അബുദാബിയിലേക്ക് എത്തിയിരുന്നത്. പക്ഷേ ഇന്ന് ഒരു മണിക്കൂർ വേണ്ട അബുദാബിയിൽ നിന്നും അല്ലയിലേക്ക് പോകാൻ അത്രയും സൗകര്യങ്ങളൊക്കെ ഇന്നായി എന്നുള്ളതൊക്കെ അവർ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ കോട്ടയുടെ പുറത്തേക്ക് ഇറങ്ങിട്ടോ. ഇനിയും അതുപോലെ തന്നെ ഒരുപാട് നല്ല സ്പോട്ടുകൾ ഉള്ളിൽ, അതുപോലെ കിണർ, ഒരു വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ താൽക്കാലികം മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ താൽക്കാലികം മാറ്റി സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.